മമിത ബൈജുവിന് നന്ദി പറഞ്ഞ് ടൊവിനോ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമിത ബൈജുവിന് നന്ദി പറഞ്ഞ് ടൊവിനോ. ARM വലിയ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് കളക്ഷനാണ് ചിത്രത്തിന് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉത്സവകാല സീസണിൽ എങ്ങനെ ഒരു മാസ് മസാല ആളുകളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഫാന്റസിയും റിയലിസവും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു മുത്തശ്ശി കഥ ലാബിലിൽ നമ്മുടെ മുന്നിലേക്ക് 3D സഹായത്തോടെ ഇറക്കുമ്പോൾ അതാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ വൻ വിജയമായി മാറുന്നു. അതും വലിയ നീണ്ട വർഷങ്ങളുടെ കഠിനമായ പ്രയത്നത്തിന് ശേഷം തന്റെ ആദ്യ സിനിമയും എത്തുന്ന ജിതിൻ ലാലിന്റെ ചിത്രം. ആ വിജയത്തില് ഇപ്പോൾ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിലേക്കും ഈ ടീം അംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ മമിത ബൈജുവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ടൊവിനോ തന്റെ കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അജയന്റെ രണ്ടാം മോഷണം സിനിമ ഇറങ്ങിയ ശേഷം മമിത ബൈജുവിന് നന്ദി പറഞ്ഞ് ടൊവിനോ തോമസ്. സിനിമയിൽ അഭിനയിച്ചിട്ട് പോലുമില്ലാത്ത മമിതയ്ക്ക് എന്തിനായിരിക്കും ടൊവിനോ നന്ദി പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എല്ലാവരും ആലോചിച്ചത്. അത് കൃത്യമായും പറഞ്ഞാൽ ഈ സിനിമയിൽ മമിതയും ഒരു ഭാഗമായിരുന്നു. മമിതയുടെ കൂടി സിനിമയാണിത്. ചിത്രത്തിൽ നായികയായി എത്തിയ തെലുങ്ക് നടി കൃതി ഷെട്ടിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് നടി മമിത ബൈജുവാണ്. തന്റെ ആദ്യ മലയാള സിനിമയായിട്ട് കൂടി ലക്ഷ്മി എന്ന കഥാപാത്രത്തെ മനോഹരമാക്കിയത് മമിതയുടെ കൂടി പിന്തുണ കൊണ്ടാണ്. ഏറെ കൃത്യതയോടെയായിരുന്നു ഡബ്ബിംഗ് നിർവഹിച്ചത്. ഞാനും ഈ അടുത്താണ് മമിതയാണ് കൃതിയുടെ കഥാപാത്രത്തിന് ഡബ് ചെയ്തതെന്ന് അറിയുന്നത്. ഞാൻ അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു കലക്കി എന്ന് പറഞ്ഞു. കൃതിയും ഇതുപോലെ തന്നെ ആ നേരത്തെ പറഞ്ഞ വാക്കുകളിലൂടെ അവരുടെ നന്ദി അർപ്പിച്ചു. കൃതിയുടെ കഥാപാത്രം ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ മമിതയുടെ ശബ്ദം കൊണ്ടായി എന്നാണ് തിയേറ്ററിലെ റെസ്പോൺസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പരിചിതയായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലെയൊക്കെയാണ് കൃതി ഷെട്ടിയുടെ സംസാരം ഈ ഒരു സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്തത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. മമിതയുടെ അടുത്ത് ഞാനത് പറയുകയും ചെയ്തു, അടിപൊളിയായി, നിങ്ങളും ഈ സിനിമയുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് മെസ്സേജ് ചെയ്തത്. കൂടാതെ മമിതയോട് നന്ദിയും പറഞ്ഞു. യെസ് എഡിറ്റോറിയലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ടൊവിനോ ഇങ്ങനെ പങ്കുവച്ചത്. ഇതിനു മുമ്പ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ചിത്രത്തിൽ ടൊവിനോയ്ക്കൊപ്പം മമിത അഭിനയിച്ചിരുന്നു. അന്ന് ടൊവിനോയുടെ സഹോദരിയുടെ വേഷത്തിലാണ് മമിത എത്തിയത്. അടുത്തു തന്നെ മമിത ടൊവിനോയുടെ നായികയായി എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മമിതയാകട്ടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള റീച്ചുള്ളൊരു നടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തെന്നിന്ത്യയാകെ അവർക്കിപ്പോൾ ആരാധകരുണ്ട്. പ്രേമലുവിന് ശേഷം ഒരുപാട് തമിഴ് തെലുങ്ക് സിനിമകൾക്ക് അവർ പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞു. ഏതായാലും മമിതയ്ക്ക് ഇനി പ്രത്യേകിച്ചൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കൃതിയാകട്ടെ മമിതയുടെ ശബ്ദത്തിലൂടെ അജയന്റെ രണ്ടാം മോഷണത്തിൽ മലയാളികളുടെ ഹൃദയം കവർന്നെടുത്തിരിക്കുകയാണ്. ചിത്രം ഇപ്പോൾ 60 കടുത്തുള്ള കളക്ഷൻ നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരും. എല്ലാവർക്കും ബൈ ബൈ.